സാമൂഹിക ജലവിതരണ പദ്ധതികൾക്ക് പ്രാധാന്യം നൽകി എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കാർഷിക മേഖലയുടെ വികസനത്തിൽ ജലസേചന വകുപ്പിനും നിർണായക പങ്ക് വഹിക്കാനുണ്ടെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കേരള കോൺഗ്രസ് എം പ്രതിനിധിയായി പിണറായി വിജയൻ മന്ത്രിസഭയിലെ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത ഉടൻ മുഖ്യമന്ത്രിയുടെ പ്രത്യേക അനുമതിയോടെ പാലായിലേക്ക് എത്തുകയായിരുന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ. രാഷ്ട്രീയ ഗുരുവായ കെ എം മാണി മന്ത്രിയായപ്പോൾ ഉപയോഗിച്ചിരുന്ന അതേ നമ്പറിലുള്ള സ്റ്റേറ്റ് കാറും മണിസാർ മുമ്പ് വഹിച്ചിരുന്ന ജലസേചന വകുപ്പും ലഭിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തന്നോടൊപ്പമുണ്ടെന്ന് റോഷി അഗസ്റ്റിൻ പറഞ്ഞു. പാലായിലെ കരിഞ്ഞൊഴിക്കൽ വസതിയിലേക്ക് എത്തുമ്പോൾ ജോസ് കെ മാണി തന്നെ സ്വീകരിക്കുമ്പോൾ കണ്ണുകൾ നിറയുകയാണെന്നും വികാരനിർഭരമായ ഓർമ്മകളാണ് ഇവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്നതെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. എൻ്റെ ഓഫീസിലേക്ക് പ്രവേശിക്കുകയോ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ നേതാവിൻ്റെ അടുക്കൽ വരേണ്ട ചുമതല എനിക്കുണ്ട്, ഉത്തരവാദിത്വം എനിക്കുണ്ട്. എൻ്റെ ഓർമ്മകൾ എനിക്ക് മാറ്റി നിർത്താൻ കഴിയുന്നൊന്നല്ല. ഈ വീട്ടിൽ വന്ന് കയറി ജോസ് കെ മാണി എൻ്റെ കൈ പിടിച്ച് ഉള്ളിൽ കയറ്റിയപ്പോൾ എൻ്റെ കണ്ണ് നിറയും. ഈ പാർട്ടിക്ക് ഇനി താങ്ങായി തണലായി മുന്നോട്ട് പോകാൻ പാർട്ടി ചെയർമാൻ ഇവിടെ അനൗൺസ് ചെയ്തതുപോലെ ജോസ് കെ മാണിയെ ശക്തീകരിക്കുക എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ ഒന്നാമത്തെ ദൗത്യം. ചെയർമാൻ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുക. ഈ പാർട്ടി ഒരു ഡിസിപ്ലിൻഡ് പാർട്ടിയാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ ടീം അതിന് വേണ്ടിയുള്ള ജോലികൾ ചെയ്യുന്നതും ഞങ്ങളുടെ ടീം ഒരുമിച്ച് ചെയ്ത വർക്കും ഇടതുപക്ഷ മുന്നണിയോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചപ്പോൾ കേരളത്തിന് ആദ്യഘട്ട മാറ്റങ്ങൾ ദൃശ്യമാക്കാൻ കഴിഞ്ഞു. ഇനി ഞങ്ങൾ പ്രതിനിധീകരിക്കുന്ന ജനവിഭാഗത്തിനും ആ മാറ്റങ്ങൾ ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളിലാണ് ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്. രണ്ടാം പിണറായി മന്ത്രിസഭയിലെ അംഗമെന്ന നിലയിൽ മുൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ഉണ്ടാവുകയെന്നും എല്ലാവർക്കും ശുദ്ധജലം ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങളാവും ഉണ്ടാവുകയെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. സാമൂഹിക ജലസേചന പദ്ധതികൾക്ക് പ്രത്യേക പരിഗണന നൽകുമെന്നും കാർഷിക മേഖലയുടെ വികസനത്തിന് ജലസേചന വകുപ്പിന് നിർണായക പങ്ക് വഹിക്കാനുണ്ടെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. കുടിവെള്ളം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ശുദ്ധജലം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് പ്രാണവായു പോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വരും കാലങ്ങളിൽ ഉണ്ടാകാവുന്ന ആ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രദ്ധേയമായ മാറ്റം തീർച്ചയായിട്ടും ഈ വകുപ്പിലൂടെ കൊണ്ടുവരും. സാമൂഹിക ജലസേചന പദ്ധതി എൻ്റെ നേതാവ് മാണി സാറ് കേരളത്തിന് കൊടുത്തൊരു വലിയ സംഭാവനയായിരുന്നു. ജലസേചന പദ്ധതികൾ എന്നതുകൊണ്ട് മാത്രമായില്ല, സാർ ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിക്കുവാൻ ഇനിയും ഈ ഗവൺമെൻറ്റിലൂടെ സാധൂകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് എൻ്റെ മനസ്സിലുള്ളത്. ഇറിഗേഷനും അഗ്രികൾച്ചറും ഒരുപാട് ചേർന്ന് പ്രവർത്തിക്കേണ്ട രണ്ട് വകുപ്പുകളാണ്. കാർഷിക മേഖലയ്ക്ക് ആശ്വാസം നൽകാൻ കഴിയുന്ന ഒട്ടനവധിയായിട്ട് പദ്ധതികൾ തീർച്ചയായിട്ടും കൊണ്ടുവന്ന് ജനക്ഷേമകരമായ മാറ്റങ്ങൾക്ക് നയപരമായ ഗവൺമെൻറ്റിൻ്റെ സമീപനോട് ചേർന്ന് നിന്ന് കേരളത്തിലെ പാവപ്പെട്ട ചെറുകിടക്കാരായ കർഷക സമൂഹത്തെയും അതോടൊപ്പം കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിഷയങ്ങളൊക്കെ പരിഹരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുക എന്നുള്ളത് ഒരു ഓൺഗോയിങ് ഗവൺമെൻറ്റിൻ്റെ പാർട്ടായി നിന്നുകൊണ്ട് ഘട്ടംഘട്ടമായി അക്കാര്യങ്ങൾ ചെയ്യുന്നതിന് ഞങ്ങൾ ശ്രമിക്കും. കാർഷിക മേഖലയ്ക്ക് ഉണർവ് നൽകുന്ന പദ്ധതികളായിരിക്കും ജലവിഭവ വകുപ്പ് നടപ്പാക്കുന്നതെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം കേരള സ്റ്റേറ്റ് മൂന്നാം നമ്പർ കാറിൽ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ വസതിയിലെത്തിയ റോഷി അഗസ്റ്റിൻ കേരള കോൺഗ്രസിന്റെ ശാക്തീകരണത്തിനായി ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ഒരു ടീമായി പ്രവർത്തിച്ച് മുന്നേറുമെന്നും വ്യക്തമാക്കി. സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.